നമസ്കാരം. ശ്യാം സ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലൂടെ എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ കുളനടയിലുള്ള ബിജോയുടെ കോഴി ഫാമിലെ അസീൽ എന്ന് അറിയപ്പെടുന്ന ഒരു കോഴി വിഭാഗത്തിൽപ്പെട്ട കോഴിയുടെ വിശേഷങ്ങളുമായിട്ടാണ്. അപ്പോൾ എന്തായാലും നമുക്ക് അതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ വീഡിയോയിൽ കണ്ടുനോക്കാം. നമസ്കാരം, എൻ്റെ ഒരു ബിജോ. കഴിഞ്ഞ ദിവസം നിങ്ങൾ എൻ്റെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു, പാർക്കർ ഓഫ് ഓക്വയറിൻ്റെ. പിന്നെ മെഡിസിനെ കുറിച്ച് ചെറിയൊരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് പരിചയപ്പെടാൻ പോകുന്നത് അസീൽ, പോരു കോഴി എന്നൊക്കെ പറയും. അത് ഓരോ നാട്ടിൽ ഓരോ പേരാണ് അറിയപ്പെടുന്നത്. ഷാമോസ്, വിയനോയ് എന്ന് പറയുന്ന പല പല പേര് നമ്മൾ അറിയപ്പെടുന്ന കോഴിയാണ് അസീലിൻ്റെ. അത് തന്നെ ഞാൻ വിഭാഗത്തിനെ വളർത്തുന്നുണ്ട്, വെത്തുകാൽ എന്ന് പറയുന്നത്. ഇപ്പോൾ ഷാമേട്ടനെ തന്നെ ഒരുപാട് പേര് കോണ്ടാക്ട് ചെയ്ത് പറയുകയുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് ഇതിൻ്റെ വീഡിയോസ് ചെയ്യണമെന്ന്. അപ്പോൾ ഞാൻ അങ്ങനെയാണ് ഇന്ന് ഞാൻ വീഡിയോ ചെയ്യാൻ തീരുമാനിച്ചത്. അപ്പോൾ വീഡിയോസിൻ്റെ അത് പ്രത്യേകതകളെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് പോരു കോഴിയുടെ പ്രത്യേകതകൾ എന്നാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. പോരു കോഴിയുടെ മുട്ട തൊട്ട് കുഞ്ഞ്, അത് വലിയൊരു കോഴി, 10 വയസ്സായ കോഴി, അതെങ്ങനെ നമുക്ക് ഉപയോഗപ്പെടുത്താം, സാധാരണപ്പെട്ടവർ എങ്ങനെ നമുക്ക് പോരു കോഴിയെ നമുക്ക് യൂസ്ഫുള്ളാക്കാം എന്നതെല്ലാം നമുക്ക് ഇതിൻ്റെ അകത്ത് നമ്മൾ വീഡിയോയ്ക്ക് അതുകൂടെ നമുക്ക് കണ്ടുപരിചയപ്പെടാൻ പറ്റും. പോരു കോഴിക്കകത്ത് ഒരുപാട് പ്രത്യേകതകളുണ്ട്. പോരു കോഴിയുടെ നോർമലി ഉള്ള കോഴികളെക്കാളും ചേഞ്ച് ചെയ്ത് നല്ല വ്യത്യാസമുണ്ട് പോരു കോഴി. പോരു കോഴി എന്ന് വെച്ച് കഴിഞ്ഞാൽ സാമാന്യം 2 കിലോ 2.5 കിലോ തൊട്ട് ഏകദേശം 6 കിലോ വരെ വെയിറ്റ് വരുന്ന സാധനമാണ്. പന്തയത്തിന് ഉപയോഗിക്കുന്ന കോഴിയാണ്, പക്ഷേ നമ്മളിവിടെ ലീഗലി അലോഡ് അല്ലാത്തത് കൊണ്ട് നമ്മളാരും പന്തയത്തിന് വിടാനെ കൊണ്ട് താല്പര്യപ്പെടുന്നില്ല പോരു കോഴി എന്ന വിഭാഗത്തിനെ. അതുപോലെ തന്നെ പോരു കോഴിക്ക് മുട്ടയുടെ ഗുണങ്ങളുണ്ട്. മുട്ടയുടെ ഗുണങ്ങൾ നമുക്ക് കാണാം, മുട്ട കാണാം. മുട്ടയുടെ ഗുണങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ മുട്ടയുടെ വയറ്റിനകത്ത് ഒരുപാട് പ്രോട്ടീൻ കണ്ടൻ്റ് ഉണ്ട്. നമ്മുടെ ശരീരം കൈ ഒടിയൊക്കെയാണെങ്കിൽ നമുക്ക് നോർമലി നമുക്ക് മുട്ടയുടെ വെള്ളം ഉപയോഗിച്ച് ചെന്നിനായകം മാത്രം വെച്ച് നമ്മുടെ കയ്യിൽ നമ്മുടെ മുറിവിന് കെട്ടുന്ന തുണി വെച്ച് നമുക്ക് ജസ്റ്റ് റൗണ്ട് ചെയ്തിട്ട്, നീർക്കെട്ടൊക്കെ ഉള്ള ഭാഗത്താണെങ്കിൽ റൗണ്ട് ചെയ്തിട്ട് മുട്ടയുടെ വയറ്റിൻ്റെ അത് നല്ല വൃത്തിക്ക് ചെന്നിനായകം മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം തേച്ച് പിടിപ്പിച്ചാൽ മതി നമ്മുടെ നീർക്കെട്ട് കുറയുന്നത്. നമ്മുടെ കല്ലിപ്പോൾ കറക്റ്റ് പറഞ്ഞ ഒരു പ്ലാസ്റ്റർ ചെയ്യുന്നതിൻ്റെ കൂട്ട് തന്നെ ആയിരിക്കും. പോരു കോഴിയെ നോർമലി നമുക്ക് അഴിച്ചുവിട്ട് വളർത്താവുന്ന ഒരു ഇനമാണ് പോരു കോഴി. നോർമലായിട്ട് നമുക്ക് പ്രത്യേകിച്ച് കൂടോ കാര്യങ്ങളോ വലിയ സൗകര്യമോ ഒന്നും വേണ്ട. പോരു കോഴി നാടൻ കോഴിയുടെ കൂട്ട് തന്നെ ചെറിയ ഏത് കോഴിയുടെ കൂട്ട് വേണമെങ്കിലും നമുക്ക് പോരു കോഴിയെ അഴിച്ചുവിട്ട് വളർത്താൻ പറ്റും. പോരു കോഴിച്ച് അങ്ങനെ സെപ്പറേറ്റ് കാര്യങ്ങളൊന്നുമില്ല. പോരു കോഴി ഏത് എങ്ങനത്തെ അവസ്ഥ വേണമെങ്കിലും നമുക്ക് കാലാവസ്ഥ വ്യതിയാനം ഒന്നും പോരു കോഴിക്ക് ഒരു വിഷയമില്ല. ഇപ്പോൾ തന്നെ നമുക്കറിയാം ഭയങ്കര ചൂടാണ്. തൊട്ട് മുമ്പേ നമുക്കറിയാം ഭയങ്കര മഴയും വെയിലും ഒക്കെ ആയിരുന്നു. ഈ മഴയാണെങ്കിൽ വെയിലാണെങ്കിൽ ഏത് കാലാവസ്ഥയാണെങ്കിലും അസീലിനെ സംബന്ധിച്ചാണെങ്കിൽ വളർത്താൻ എളുപ്പമാണ്, സിമ്പിളാണ്. പിന്നെ അസീലിൻ്റെ പലരും എന്നെ വിളിച്ച് ചോദിക്കാറുണ്ട് ചിക്സ് ഉണ്ടോ ചിക്സ് ഉണ്ട്. ചിക്സ് എന്ന് വെച്ചാൽ ഏറ്റവും ചെറിയ ഡേ ഓൾഡ് ചിക്സിനാണെങ്കിൽ അസീലിൻ്റെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പാടാണ്. കുഞ്ഞുങ്ങളെ പൂവനും ഇവിടെയും കണ്ടുപിടിക്കാൻ വെത്തുകാലിനെ സംബന്ധിച്ചാണെങ്കിൽ കണ്ടുപിടിക്കാൻ പാടാണ്. അസീലിൻ്റെ വെത്തുകാലിനെ എടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കാണാം, സംസാരിക്കും. ഇന്ന് അതിനെക്കുറിച്ച് നമുക്ക് പരിചയപ്പെടാം. ഫസ്റ്റ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് എൻ്റെ ഇവിടെ ഏറ്റവും പ്രായമുള്ള പൂവൻ കോഴിയാണ്. ഏകദേശം ഒരു 3.5-4 വയസ്സ് മേളിൽ പ്രായമുണ്ട് ഇവന്. ഇതെനിക്ക് കോട്ടയത്തുള്ള എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കയ്യിൽ നിന്ന് ഞാൻ പർച്ചേസ് ചെയ്തതാണ്, മേടിച്ചാണ്. അത് രസകരം, എനിക്ക് 4 പേരറിയാൻ പറ്റിയ ഒരു കോഴി എൻ്റെ വന്നിട്ട് ഇവനായിരുന്നു. ഇതിന് മുമ്പ് ഞാൻ ഒരുപാട് കോഴികളെ വളർത്തിയിട്ടുണ്ട്. ഇവൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് അണിപ്പൂ നാണിപ്പൂവിൻ്റെ പ്രത്യേകത. ഇത് കെട്ടുതാടിയാണ്, കോഴിക്ക് താടി എന്ന് പറയും. ഇതിൻ്റെ അളവ് നിശ്ചയിക്കുന്നത് ഒരു കോഴിയുടെ ചിറകിൻ്റെ അവിടെ നിൽക്കുന്ന ഈ ബോളാണ്. ഈ ബോള് കാരണമാണ് അളവ് നിശ്ചയിക്കുന്നത്. ഈ ബോള് എത്ര ഹൈറ്റ് ഉണ്ടോ അതാണ് ഇതിൻ്റെ അളവ്. അല്ലാതെ ഇതിൻ്റെ കഴുത്തിന് അത്രയുള്ള പൊക്കമല്ല ഇതിൻ്റെ അളവായിട്ട് കൂട്ടുന്നത്. ഇത് ഏകദേശം 15.5 ഇഞ്ച് ഹൈറ്റാണ് ഇതിനുണ്ടായിരുന്നത്. പിന്നെ ഇതിൻ്റെ കാലേല ഈ മുള്ളാണ് കോഴി ഫൈറ്റിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഈ മുള്ളു വെച്ചാണ് ഫൈറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് 2 പൂവൻകോഴികളെ ഒരു ടൈമിൽ നമുക്ക് അഴിച്ചുവിടാൻ പാടാണ്. ഒരു പൂവൻകോഴിയെ മാത്രമേ ഒരു ടൈമിൽ നമുക്ക് അഴിച്ചുവിടാൻ പറ്റത്തുള്ളൂ. പിന്നെ ഇവൻ്റെ കുത്തുവാലാണ്, അത്യാവശ്യം നല്ല പൂവന്മാരിൽ ഒരു പൂവനാണ്. എൻ്റെ കയ്യിൽ നല്ല പൂവന്മാരെ കളക്ഷനിൽപ്പെട്ട ഒരു പൂവൻകോഴിയാണ് ഇത്. ആർക്ക് വേണമെങ്കിലും ഹാൻഡിൽ ചെയ്യാം, കൊച്ചു പിള്ളേർക്ക് വേണമെങ്കിലും എന്തും ചെയ്യാൻ പറ്റും, ആർക്കും എന്തും ചെയ്യാൻ പറ്റും. ഒരു കോഴി നമ്മുടെ കൊത്തും അടിക്കും പിടിക്കും ഇതൊക്കെ ചുമ്മാതെ പറയുന്നതാണ്. ഒരു കോഴി ഒന്നും ചെയ്യത്തില്ല, നമുക്ക് ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഹാൻഡിൽ ചെയ്യാനോ അഴിച്ചിറക്കാനോ എന്തും ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് ഒരു കോഴി. ഇതിപ്പോൾ പോരു കോഴിയിലെ പൂവൻകോഴിക്ക് എത്ര തൂക്കം വരെ വരാറുണ്ട്? ഇതിന് ഇപ്പോൾ വെയ്റ്റ്ലെസ് ആണ്, ഇതാണെങ്കിൽ 3.5 കിലോ ഒക്കെ ഉള്ളൂ. നേരെ തിരിച്ച് ഒരു 5 കിലോ വരെ വെയിറ്റ് വരാൻ ചാൻസ് ഉണ്ട് ഒരു കോഴിക്ക്. ഇവൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് കാലാവസ്ഥയിൽ ഇവർ നിൽക്കും എന്നാണ്. മഴയാണെങ്കിലും നിൽക്കും, വെയിലാണെങ്കിലും നിൽക്കും. അങ്ങനെ വലിയ വലിയ അസുഖങ്ങളൊന്നും വരാറില്ല പോരു കോഴിക്ക്. പിന്നെ കണ്ണിൽ ചീമ്പിള കെട്ട് കുമ്പള ബബിൾസ് വരിക എന്ന് പറയുന്ന അസുഖമാണ് കൂടുതൽ വരുന്നത്. ഈ കണ്ണിലെ ബബിൾസ് വരിക എന്ന് പറയുന്നത് നമുക്ക് സിപ്രോസിൻ്റെയോ ജെൻഡാമൈസിൻ്റെയോ ഏതെങ്കിലും സിപ്ലോക്സോ ജെൻഡാലാബോ ഏതെങ്കിലും നമുക്ക് ഒഴിച്ചു കൊടുത്താൽ മതി, നമുക്കത് മാറി കിട്ടും. പിന്നെയുള്ള പൊതുവേ പോരു കോഴിയൊക്കെ എത്ര പ്രായമാകുമ്പോഴാണ് എന്നെ പോരിന് വേണ്ടി ആൾക്കാർ ഇറക്കി തുടങ്ങുന്നത്?
അത് ഓരോരുത്തരും അവരോരോ നാട്ടിലുള്ള ഇതിൻ്റെ മുള്ളു കളിക്കുന്ന സമയത്തിന് മുമ്പുള്ളത് പറയുന്ന പട്ടാപ്രായം എന്ന് പറയും. ആ സമയം നമ്മുടെ ഇവിടുത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ തീരെ പൊടിക്കുഞ്ഞാവുമ്പോൾ തന്നെ മേടിക്കും. കാരണം നമുക്കിവിടെ ബ്രീഡിങ് മാത്രമേ ഉള്ളൂ. കാരണം ഫൈറ്റും ഇതും തമ്മി ഒരിക്കലും ബ്രീഡിങ്ങും തമ്മി വലിയതൊന്നുമില്ല. കാരണം ഫൈറ്റിനിറക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ കോഴി ശരിക്കും ഡാമേജാവും. എപ്പോഴും പെടക്കോഴികൾ തമ്മിൽ തന്നെ കുത്തിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് നമ്മുടെ ഈ പൊരുകോഴി വളർത്തുന്നവർ. ശരിക്കും അങ്ങനെ കുത്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് നെഗറ്റീവ് ഫോൾട്ടാണ്. നമ്മുടെ കോഴികൾ മുട്ടയിടുന്ന അളവ് വളരെ കുറവായിത്തീരും. കാരണം ഇതിന് നോർമലി 2-3 മാസം കൂടിയിരിക്കുമ്പോൾ ഒരു 10 to 15 മുട്ട വരെ കിട്ടത്തുള്ളൂ. ആ ചില പെടകളാണെങ്കിൽ ഒരു വർഷത്തിൽ 1-2 മുട്ട ഇടത്തുള്ളൂ. ഒരു 4-5 മുട്ട ഒരു 2 times 6 മാസം കൂടുമ്പോഴാണ് ഇടുന്നത്. അങ്ങനത്തെ ഒരു കോഴി എൻ്റെ കയ്യിലുണ്ട്. അങ്ങനത്തെ കോഴികളൊക്കെ കുത്തിയിടുകയാണെങ്കിൽ നമ്മുടെ മുട്ടയുടെ അളവ് കുറയും. തന്നെയല്ല, ഇവർ ഒരുപാട് ഫൈറ്റ് ചെയ്യിപ്പിച്ചൊക്കെ ചെയ്യിപ്പിച്ച് കിടത്തുന്ന കോഴിയാണെങ്കിൽ ഇപ്പം മറ്റുള്ള കോഴിയുടെ കൂടെ നമ്മൾ അഴിച്ചു വിട്ട് വളർത്താനും കൊണ്ട് പാടായിരിക്കും. നേരെ തിരിച്ച് നമുക്ക് നോർമൽ നാടൻ കോഴിയുടെ കൂടെ ഒക്കെ അഴിച്ചു വിട്ട് വളർത്തണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ വളർത്തുന്നതാണ്. വലിയ ഫൈറ്റിംഗ് ഒന്നും ഇല്ല. ഞങ്ങൾ ഈ വളർത്തുന്ന പോലെ തന്നെ നോർമലി വളർത്തിയാൽ മതി. ഇതിനകത്ത് ഫാൻസി കോഴിയുടെ കൂടെ പോലും ഇട്ട് കഴിഞ്ഞാൽ പോലും വിഷയമില്ല. സാധാരണ നാടൻ കോഴികളെ കാണുമ്പോൾ ഒരിച്ചിരി ഇവർ ആദ്യം ഒരു 1-2 minutes കുത്തുമെന്നേ ഉള്ളൂ. പിന്നെ ഇവർ നോർമലി നടക്കും. കാരണം ഇവർ കുത്തിക്കഴിഞ്ഞാൽ വിടത്തില്ല. ഒരു കോഴി മറ്റൊരു കോഴി ചാവാതെ ഇവർ പോകത്തില്ല. അതുകൊണ്ട് 2 പൂവന്മാരെ അഴിച്ചു വിടാതിരിക്കുക. മാക്സിമം പോരുകോഴിയെ വളർത്താൻ ആഗ്രഹിക്കുന്നവർ ഒരു പൂവനെ മാത്രം അഴിച്ചു വിടുക. ഒരു 3-4 പെടകളെ ആദ്യം സ്റ്റാർട്ടിങ് ഒരു 3-4 പെടകളെ വളർത്തുക. കാരണം പോരുകോഴിക്ക് അത്യാവശ്യം റേറ്റ് ഉണ്ട്. അതുകൊണ്ട് 3-4 പെടക്കോഴിക്ക് ഒരു പൂവൻ എന്നുള്ള റേഷ്യോയിൽ ആദ്യം വളർത്തുന്നവർ സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ നമ്മുടെ വീട്ടിൽ തന്നെ ആവശ്യത്തിനുള്ള ഇറച്ചിയും മുട്ടയും നമ്മുടെ വീട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിച്ച് കിട്ടും. കാരണം മുട്ടയ്ക്ക് തന്നെ എനിക്ക് നല്ലതായിട്ട് മുട്ട നല്ലതായിട്ട് മൂവ്മെൻ്റ് ആവുന്നുണ്ട്. ഇവരുടെ ഈ മുട്ട തന്നെ കൊടുക്കും. കുഞ്ഞുങ്ങളും എൻ്റെ കയ്യിൽ കൊടുക്കാൻ തികയുന്നില്ല. വളരെ റെയറായിട്ടാണ് കുഞ്ഞുങ്ങൾ മുട്ടയും നമുക്ക് കൊടുക്കാനും കൊണ്ട് തികയുന്നത്. പിന്നെ ഇവരുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ പ്രത്യേകത എന്ന് വെച്ചാൽ എങ്ങനെയാണെങ്കിലും ഇവരുടെ ലൈഫ് ഭയങ്കരമാണ്. പിന്നെ ഇതേപോലെ തന്നെ ഇരിക്കും പാലക്കാടൻ കോഴികൾ. പലരും വീഡിയോസിൻ്റെ അത് പറയുന്നുണ്ട്. വാല് നീണ്ടതും ചുണ്ട് തത്തമ്മച്ചുണ്ടനും മാത്രമാണ് പോരുകോഴി. അത് തെറ്റായിട്ടുള്ള ധാരണയാണ്. കാരണം കത്തിക്കാലിനുണ്ട്. ഇത് പോരുകോഴിക്കകത്ത് തന്നെ ഒരുപാട് വെറൈറ്റി ഉണ്ട് കേട്ടോ. കത്തിക്കാലിനുണ്ട്, വെത്തുകാലുണ്ട്. അതേപോലെ തന്നെ നമുക്ക് കുറേയേറെ വെറൈറ്റി കാണാം. പാരറ്റ് നോസ് ഉണ്ട്, ഷോർട്ട് നോസ് ഉണ്ട്, ഇങ്ങനെ ഓരോരുത്തരുടെ ദിവസം ആമോസ് ഉണ്ട്, ഗനോയി ഉണ്ട്, അങ്ങനെ കുറേയേറെ ഉണ്ട്. നമ്മുടെ നാട്ടിൽ ഇത് വളർത്തുന്നത് നമ്മുടെ നോർമൽ അസീൽ എന്ന് പറയുന്ന പോരുകോഴി എന്ന് പറയുന്ന നമ്മുടെ നാട്ടിൽ പണ്ട് കണ്ടുവന്നുകൊണ്ടിരുന്ന കോഴികളെ മാത്രമാണ് ഞാൻ വളർത്തുന്നത്. പിന്നെ എൻ്റെ ഇവിടെ വീട്ടിൽ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും താറാവിൻ്റെ കൂടെ വരെയാണ് എൻ്റെ ഇവിടെ കോഴികളെ ഞാൻ വളർത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് യാതൊരു വിഷയമില്ല. താറാവിനോ ഉപദ്രവോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. എൻ്റെ വീട്ടിൽ ചേച്ചിയുടെ കുഞ്ഞുൾപ്പെടെയുണ്ട്. അപ്പോൾ കൊച്ചു പിള്ളേർ കൂടെ വരെ നമുക്ക് വേണമെങ്കിൽ കോഴികളെ ധൈര്യമായിട്ട് വളർത്താം. ഇവരങ്ങനെ വലിയ ഉപദ്രവകാരികളൊന്നുമല്ല. ഞാൻ അടുത്ത് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അസീലിൻ്റെ തന്നെ വിഭാഗത്തിൽപ്പെട്ട ഒരു പെടക്കോഴിയാണ്. ഇത് പെടച്ചാവൽ എന്ന് പറയുന്ന ടൈപ്പാണ്. ഇത് ഫുൾ പെടച്ചാവലല്ല. കണ്ടു കഴിഞ്ഞാൽ പൂവൻ്റെ കൂടെ ഇരിക്കുന്ന പെടയെന്നാണ് പെടച്ചാവൽ എന്ന് വെച്ചതിൻ്റെ അർത്ഥം. പൂവൻ്റെ കൂട്ട് തന്നെ ഇരിക്കുന്ന പെടക്കോഴികളും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടു കഴിഞ്ഞാൽ പെടക്കോഴിയാണ് തോന്നും. കാരണം ഇതിൻ്റെ പൂ ചില ഇത് മാത്രം കണ്ടു കഴിഞ്ഞാൽ പെടച്ച് പൂവൻ്റെ കൂട്ട് തോന്നത്തുള്ളൂ. കാലേ മുള്ളിറങ്ങും. അതേപോലെ തന്നെ പെടക്കോഴിക്കും കാലേ മുള്ളിറങ്ങും, പൂവൻകോഴിക്കും കാലേ മുള്ളിറങ്ങും. ചില പെടക്കോഴികൾക്ക് മാത്രം കാലേ മുള്ളിറങ്ങും. ഇത് പെടക്കോഴി തന്നെ പൂവൻകോഴിക്ക് മുള്ളിറങ്ങാത്ത ടൈപ്പുണ്ട്, ഗുംസ ടൈപ്പ്, ആറമുള്ളൻ ടൈപ്പുണ്ട്. അങ്ങനെ ഒരുപാട് വ്യത്യാസമുണ്ട്. കാലിന് തന്നെ മുള്ളു തന്നെ ഒരുപാട് ടൈപ്പുണ്ട്. കോരുമുള്ളുണ്ട്, നേർമുള്ളുണ്ട്, അതുപോലെ തന്നെ കരിമുള്ളുണ്ട്, കറുത്തിരിക്കുന്ന മുള്ളുണ്ട്. പിന്നെ ഒരുപാട് വെറൈറ്റി ഉണ്ട്. ഇതും അണിപ്പൂവാണ്, ഇതിന് കെട്ടുതാടിയുണ്ട്. ഈ നമ്മളിപ്പോൾ കണ്ട കരിഞ്ചോമ്പ് പൂവിന് വേണ്ടി നമ്മൾ സെറ്റ് ചെയ്യാനിട്ടേക്കുന്ന പെടയാണിത്. സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇത് നല്ലൊരു പ്രൊഡക്ഷൻ ആയിരിക്കും. നല്ല കുഞ്ഞുങ്ങളെയാണ് ഇതിന് കിട്ടുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാനിത് ഈ ഇടയ്ക്ക് മേടിച്ചതേ ഉള്ളൂ. ഈ ഇടയ്ക്ക് എൻ്റെ സുഹൃത്തിൻ്റെ ഞാൻ പർച്ചേസ് ചെയ്തതാണ് ഇതിനെ. ഒരുപാട് ആൾക്കാർ ഇപ്പോൾ പോരുകോഴിയെ വളർത്താൻ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. ഒരുപാട് ആൾക്കാരുണ്ട്. ഒരു നല്ലൊരു വരുമാന മാർഗ്ഗം കൂടാണ് പോരുകോഴി. ഇപ്പോൾ ഇതിൻ്റെ തീറ്റക്രമങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ നിസ്സാര സംഭവങ്ങളാണ്. നമ്മുടെ അടുത്ത് അരി, ഗോതമ്പ്, നമ്മുടെ അടുത്ത് വേസ്റ്റ് വരുന്ന ആഹാരങ്ങൾ മാത്രം കൊടുത്താൽ മതി. കോഴി അഴിച്ചു വിടുവാണെങ്കിൽ പ്രത്യേകിച്ച് അതിന് ആഹാരം വേറെ എക്സ്ട്രാ ഒന്നും ചെയ്യേണ്ട. പിന്നെ വരമരുന്ന് കൃത്യമായി കൊടുക്കണം. ആൽബോമാറോ ആൽബൻഡിസോളോ നമുക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു വരമരുന്ന്. അത് അസീലിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ കുഞ്ഞുങ്ങളെ നോക്കുന്നതാണ്. നമ്മളിവിടെ നേരത്തെ നമ്മുടെ വീഡിയോസിൻ്റെ അത് പലരും കാണിച്ചിട്ടുണ്ട്. അസീൽ കുഞ്ഞുങ്ങളെ നോക്കുന്നത് ഭയങ്കര കെയറിംഗ് ആണ്. കാരണം കീരി വന്നാലോ, കിളിറാം വന്നാലോ, പുള്ളു വന്നാലോ, എന്ത് വന്നാലും നമ്മുടെ കോഴികൾ അടിച്ചു ഓടിക്കും. കുഞ്ഞുങ്ങളെ നമ്മൾ ഫുള്ള് ഓപ്പണായിട്ട് അഴിച്ചു വിടാം. നമ്മുടെ വീട്ടിൽ ആവശ്യത്തിനുള്ള മീറ്റും മുട്ടയും ഇറച്ചിയും എല്ലാം നമുക്ക് ഈ പോരുകോഴിയിൽ നിന്ന് തന്നെ കിട്ടും. ഇപ്പോൾ ഒരുപാട് പേര് ആൾക്കാർ ഇപ്പോൾ പോരുകോഴിയെ വളർത്താൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ വീട്ടമ്മമാരൊക്കെ ഉള്ളവർ ഒരുപാട് പേര് ഇപ്പോൾ പോരുകോഴി ഇപ്പോൾ വളർത്താൻ തുടങ്ങിയിട്ടുണ്ട്. പോരുകോഴി ഇപ്പം അത്യാവശ്യം വലിയൊരു ഇതല്ലെങ്കിൽ പോലും ലാഭകര ഒരു അത്യാവശ്യം നല്ലൊരു ലാഭകരമായിട്ട് നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റുന്നൊരു കാര്യമാണ്.
പിന്നെ ബോരുവയുടെ മുട്ടയിടിയിലെ അളവ് കുറവാണ്. സാധാരണപ്പെട്ട മുട്ടയുടെ പർപ്പസിന് വേണ്ടി മാത്രം വളർത്തുകയാണെങ്കിൽ ബോരുവയെ വളർത്തുന്നത് നമുക്ക് നഷ്ടം തന്നെയാണ്. കാരണം ഒരു രണ്ട് ടു മൂന്ന് മാസത്തിനിടയ്ക്ക് നമുക്ക് മാക്സിമം വന്നു കഴിഞ്ഞാൽ ഒരു പത്തല്ലെങ്കിൽ ഒരു 15 മുട്ടയാണ് വരുന്നത്. 10 ചിലപ്പോൾ താഴെയും വരാം മുകളിലോട്ടും വരാം. ഒരു 15 മുട്ടയ്ക്കകത്ത് നമ്മൾ മാക്സിമം വരുത്തും. ഈ മുട്ട നമ്മൾ അട വെച്ച് കുഞ്ഞുങ്ങളെ ഇറക്കി നമുക്ക് കുഞ്ഞുങ്ങളെ ഉപയോഗിക്കുന്നവർക്കാണെങ്കിൽ പൂർണ്ണമായിട്ട് ലാഭകരമായിട്ടുള്ളൊരു സാധനമാണ് പോരുവഴി. ബാക്കിയുള്ള ഏത് കോഴിയും നമുക്ക് കമ്പയർ ചെയ്താലും ലാഭകരമാണ്. അത്യാവശ്യം നല്ല വിലയും കിട്ടും നമുക്ക് പോരുവഴിയുടെ കുഞ്ഞുങ്ങളെ വിൽക്കുമ്പോൾ. ഒരു കുഞ്ഞിനെ ഇവിടുന്ന് എൻ്റെ ഇവിടുന്ന് തന്നെ ഏകദേശം 20-25 ദിവസം പ്രായമായ കുഞ്ഞുങ്ങളെ 250 രൂപയ്ക്ക് മുകളിലോട്ട് വിലയുണ്ട്. അത് ഓരോരോ ബ്രീഡ് എന്ന് വെച്ചാൽ ഞാൻ പൂവന്മാരെ പലയിടത്തു നിന്നാണ് പർച്ചേസ് ചെയ്യുന്നത്. ഇപ്പോൾ തന്നെ എൻ്റെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ 3-4 പൂവന്മാരുമാണ്. അപ്പോൾ ഇതിനെ ബ്രീഡ് ചെയ്യുന്ന ആ പൂവൻ്റെ ആ പെടയുടെയും കൂടെ വില നിശ്ചയിച്ചാണ് ഞാൻ അതിൻ്റെ റേഷ്യോ അനുസരിച്ചാണ് കോഴിക്കുഞ്ഞുങ്ങൾ. സ്റ്റാർട്ടിങ് എനിക്ക് 250 രൂപയ്ക്ക് മുകളിലോട്ട് എൻ്റെ കൂടെ കോഴിക്കുഞ്ഞുങ്ങൾ കൊടുക്കാൻ പറ്റുന്നുണ്ട്. അത്യാവശ്യം നല്ലതായിട്ട് ആൾക്കാരുണ്ട്. ഇപ്പോഴേ എനിക്ക് നേരത്തെ ബുക്കിങ്ങിന് ഇഷ്ടം പോലെ ആൾക്കാർക്ക് കോഴിക്കുഞ്ഞിനെ കൊടുക്കാനുണ്ട്. കോഴികളുടെ പിന്നെ ബാക്കിയുള്ള കാര്യം എന്ന് വെച്ചാൽ ഇതിനെ അഴിഞ്ഞ് നടന്നാണ്. ഇവർ ചകഞ്ഞാണ് തിന്നുന്നത്, തീറ്റയല്ല. സാധാരണ നാടൻ കോഴി കൂട്ട് നമ്മുടെ വീട്ടുമുറ്റത്ത് അടുക്കള മുറ്റത്ത് നമുക്ക് വളർത്താൻ പറ്റുന്നൊരു കോഴിയാണ് അസീലിൻ്റെ പോരു കോഴി. പിന്നെ ആൾക്കാർ നമ്മുടെ ഇവിടുത്തെ ചെറിയ ചെറിയ എല്ലാം ഇതിന് കൂടുതലും ആയുർവേദ മെഡിസിൻസാണ് കൂടുതലും കൊടുക്കുന്നത്. നമ്മുടെ കോഴിക്ക് കുറുകുറുപ്പൊക്കെ വരുവാണെങ്കിൽ ഒരു വെറ്റലയും ഒരു ഇച്ചിരി നാരങ്ങാ നീരോട് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ സാധാരണ കോഴിക്ക് ഇത് തന്നെയാണ് കൊടുക്കാൻ പറ്റുന്നത്. പിന്നെ എവിടെയെങ്കിലും മുറിവാണെങ്കിൽ ഇച്ചിരി മഞ്ഞളും ഉപ്പും കർപ്പൂരവും നാരങ്ങാ നീരോട് മിക്സ് ചെയ്തിട്ട് തേച്ച് പിടിപ്പിക്കും. പിന്നെ ഇതിന് കുരുപ്പ് വരുവാണെങ്കിൽ നമ്മുടെ പോക്സ് എന്ന് പറയും, അത് വരുവാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മഞ്ഞളും ഒരു വെളുത്തുള്ളിയും ഇച്ചിരി വേപ്പിലയും കൂടെ അരച്ച് മോന്തയ്ക്കും തേക്കുക. അതിൻ്റെ വായിക്കുക, അത് തിന്നാനും കൊടുക്കും. 3 ദിവസത്തിനകത്ത് അതിൻ്റെ ബോക്സ് മാറും. അപ്പോൾ കോഴിക്ക് അസുഖം വന്നാലും നമുക്കിത് ഡെത്ത് റേറ്റ് വളരെ കുറവാണ്. കാരണം ഡെത്ത് റേറ്റ് ഇല്ലാന്ന് തന്നെ ഇത് പൂർണ്ണമായിട്ടും പറയാം. പിന്നെ ഈ റയറായിട്ട് പ്രായം വന്നോ അല്ലെങ്കിൽ ഇവർ തമ്മി തമ്മി കുത്തിട്ടൊക്കെയാണ് മരണനിരക്ക് ഉണ്ടാകുന്നത്. അല്ലാതെ ഇതിൻ്റെ മരണനിരക്ക് ബാക്കിയുള്ള കോഴികളെ അപേക്ഷിച്ച് വളരെ കുറവാണ്. അങ്ങനെ നമുക്ക് ലാഭകരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള കോഴികളെ കമ്പയർ ചെയ്യുമ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് പൂർണ്ണമായിട്ട് ഇത് നല്ല രീതിയിൽ ലാഭകരമായിട്ട് പോകുന്നൊരു ബിസിനസ്സാണ്. ഞാനൊരു ബിസിനസ്സിനുപരി എനിക്കിത് ക്രേസാണ്. കാരണം ഇപ്പോൾ ഓരോ ആൾക്കാർക്ക് ഓരോരോ ജീവികളാണ്. ചില ആൾക്കാർക്ക് പട്ടിയാണ്, ചില ആൾക്കാർക്ക് കുതിരയാണ്, ചില ആൾക്കാർക്ക് അങ്ങനെ ഓരോരോ ആൾക്കാർക്ക് ഓരോരോ ജീവികളെയാണ് ഇഷ്ടപ്പെടുന്നത്. എനിക്കങ്ങനെ ഇഷ്ടപ്പെട്ട ജീവികളിൽ ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് പോരുകോഴിയാണ്. പോരുകോഴിയും കുതിരയും ഡോഗ്സുമാണ് എൻ്റെ ക്രേസ്. ഡോഗ്സിൻ്റെ അകത്ത് തന്നെ എല്ലാവർക്കും അറിയാം, എൻ്റെ പഴയ വീഡിയോസൊക്കെ കണ്ടവർക്കെല്ലാം അറിയാം. അപ്പോൾ പോരുകോഴിയാണ് ബേഡ്സിൻ്റെ അകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ വളർത്തുന്ന പോരുകോഴിയാണ് എനിക്ക് വേറെ കോഴികളെക്കാളും ഏറ്റവും ഇഷ്ടം. അപ്പോൾ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, പോരുകോഴി പലരും എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാക്കിയുള്ള കോഴികളിലൂടെ അഴിച്ചിട്ട്. ഞാൻ അതിന് പരീക്ഷണാർത്ഥം ബാക്കിയുള്ള കോഴികളെല്ലാം മേടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഏതിൻ്റെ കൂടെ നിന്നാലും പോരുകോഴി ശല്യക്കാരല്ല എന്നത് എനിക്ക് എൻ്റെ വ്യക്തിപരമായിട്ട് തെളിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ പിറ്റേ ദിവസം എൻ്റെ നെക്സ്റ്റ് ഡേ തൊട്ട് ഞാൻ കോഴിക്കുഞ്ഞുങ്ങളെ അഴിച്ചു വിടാറാണ് പതിവ്. അങ്ങനെ പ്രത്യേകിച്ച് വലിയ തീറ്റയൊന്നുമില്ല. ആദ്യത്തെ രണ്ട് മൂന്ന് ദിവസം ഞാൻ സ്റ്റാർട്ടർ കൊടുക്കും, കോഴിത്തീറ്റ സ്റ്റാർട്ടർ കൊടുക്കും. ബാക്കിയുള്ള ദിവസങ്ങൾ തള്ള അഴിച്ചു വിടുന്നു. പിന്നെ ഓമയ്ക്ക, പഴുത്തു പോയ ഓമയ്ക്ക, ചക്ക, എന്ത് സാധനം കൊടുത്താലും തിന്നും പോരുകോഴിയുടെ പ്രത്യേകത. ബാക്കിയുള്ളതിൻ്റെ കൂടി ഇന്നത് കൊടുത്തു കഴിഞ്ഞാൽ കോഴിക്ക് അസുഖങ്ങൾ, അങ്ങനൊരു സംഭവം പോരുകോഴിയെ സംബന്ധിച്ചില്ല. പിന്നെ പോരുകോഴി എന്നത് വേറൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു യുദ്ധവീരൻ്റെ ലുക്കാണ്. ഒരു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സോൾജർ എന്ന് വേണമെങ്കിൽ, ഒരു പട്ടാളക്കാരൻ്റെ അതേ തീക്ഷ്ണതയോടുകൂടിയാണ് പോരുകോഴികൾ വരുന്നത്. കാരണം ആര് വന്നാലും അവനെ എതിർത്ത് തോൽപ്പിക്കാനുള്ള കഴിവ് അവർക്കുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ പോരുകോഴിയെ വളർത്തുന്നവർക്ക് എല്ലാവർക്കും അറിയാം, അസീലിൻ്റെ ഫാൻസി കോഴിയെ വളർത്തുക. അവരുടെ നിൽപ്പും രൂപവും എല്ലാം ഒരു പ്രത്യേകമാണ്, ബാക്കിയുള്ള കോഴികളുമായിട്ട് വളരെ ചേഞ്ച്ഡ് ആയിട്ടാണ് അസീലിനെ. പിന്നെ അസീലിൻ്റെ വെത്തുകാലിനെ ഞാൻ വളർത്തുക, എൻ്റെ കയ്യിൽ ആദ്യം ഫാൻസി കോഴിയായിരുന്നു. ഫാൻസി കോഴിയുടെ എനിക്ക് വരുന്ന വിഷു എന്ന് വെച്ചാൽ ഇവരെ അഴിച്ചു വിട്ട് വളർത്താൻ പറ്റത്തില്ല. നമ്മുടെ കാലിൻ നമ്മുടെ ഇവിടുത്തെ വെട്ടുകല്ലാണ് പത്തനംതിട്ട ജില്ലയുടെ പ്രത്യേകത. അപ്പോൾ ഈ വെട്ടുകല്ല് ചേർന്ന സ്ഥലത്തൂടെ നടന്നു കഴിയുമ്പോൾ ഈ കമ്പും കവരവുമൊക്കെ കാണും. അപ്പോൾ ഇവർ നടന്നു പോകുമ്പോഴത്തേക്ക് ഇവരുടെ വാലെല്ലാം പൊട്ടിപ്പോൾ, അവർ വേറെ ഭംഗി പോവും, വേറെ ഡിമാൻഡ് പോവും. പെട്ടെന്ന് ഇവർക്ക് അസുഖം വന്ന് ഇവർ മരിക്കാൻ തുടങ്ങി. കത്തിക്കാലിനെ സംബന്ധിച്ച് നോക്കി എനിക്ക് കത്തിക്കാലിനെ ഞാൻ വളർത്തിയിട്ടുണ്ട് ബൾക്കായിട്ട് തന്നെ. കത്തിക്കാലിന് ഇതിലും എളുപ്പം പെട്ടെന്ന് പെട്ടെന്ന് കുഞ്ഞുങ്ങളെ കിട്ടും, ഭയങ്കര ലാഭകരമാണ്. പക്ഷേ കത്തിക്കാലിനെ ഞാൻ വേണ്ട എന്ന് വെച്ച ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കത്തിക്കാലിനെ വളർത്തിക്കൊണ്ട് വരുമ്പോഴത്തേക്ക് അസുഖം വരുന്നത് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് അടിച്ച് എല്ലാ കോഴികളും ചത്തും. വെത്തുകാലിനെ സംബന്ധിച്ച് ഞാൻ എടുക്കാൻ കഴിയും, നമുക്ക് കുറച്ച് കുഞ്ഞുങ്ങളെ കിട്ടത്തുള്ളൂ, കുറച്ച് മുട്ട കിട്ടത്തുള്ളൂ. കിട്ടുന്നത് നമുക്ക് പ്രോഫിറ്റായിട്ട് തന്നെ നമ്മുടെ കയ്യിൽ തന്നെ ഇരിക്കും. അതാണ് നമ്മൾ വെത്തുകാലിനെ വളർത്താനെ കൊണ്ട് ഞാൻ ചൂസ് ചെയ്തതിൻ്റെ കാരണം. പിന്നെ ഓരോരുത്തരുടെ അറിവും ഓരോരുത്തർ വളർത്തിക്കൊണ്ട് വരുന്നത്, കാരണം എനിക്ക് നോക്കാൻ കൊണ്ട് സമയം വളരെ പരിമിതമാണ്. ഞാനാണെങ്കിൽ അവിടുത്തെ ജോലി ചെയ്യുന്നുണ്ട്, കാരണം എനിക്ക് വേറെ പെറ്റ്സ് ഒരുപാടുണ്ട്. അപ്പോൾ ആ പെറ്റ്സുമായിട്ട് എനിക്ക് നിൽക്കുമ്പോഴത്തേനെ ഇതിനെ വളർത്താനെ കൊണ്ടുള്ള എനിക്ക് എളുപ്പം, ഒന്നുകൂടെ എളുപ്പ മാർഗ്ഗമാണ്. ഇപ്പോൾ മരത്തെ കയറിയിരുന്നാൽ തന്നെ
ഒരു വഴി സ്ഥിരമായിട്ട് ഒരു മരത്തിൽ കയറി അവിടെ വന്ന് പട്ടി പൂച്ച ഇതൊന്നും കയറി പെട്ടെന്ന് കയറിപ്പോൾ ഒരു വഴി അറ്റാക്ക് ചെയ്ത് ബാക്കിയുള്ള കോഴികളിലൂടെ പിടിച്ചുകൊണ്ട് നാടൻ കോഴി ആയിക്കോട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്, പട്ടി പിടിച്ചു, അസുഖം വന്നു, ചത്തുപോയി, കുരുപ്പ് വന്നു, അങ്ങനെ ആവുന്നു, ഇങ്ങനെ ആവുന്നു, ഇങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. അതിനെയൊക്കെ വെച്ച് ബെറ്റർ ആയിട്ട് എനിക്ക് നോക്കിയത് ഒരു വഴിയാണ്. ഞാൻ അസീലിൻ്റെ മുട്ട ഇതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് വലിയ വ്യത്യാസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഗുണങ്ങളാണ്. മുട്ടത്തോടിന് നോർമലുള്ള കോഴികളെക്കാളും ഒന്നുകൂടെ കട്ടി കൂടുതലാണ് മുട്ടത്തോടിന്. പിന്നെ അസീലിൻ്റെ മുട്ടയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ പ്ലാസ്റ്റർ അടക്കമുള്ള ചെയ്യാനും കൂടി നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ശരീരത്തിൽ നീർക്കെട്ടുണ്ടെങ്കിൽ ഈ നീറ എന്ന് പറയുന്ന അങ്ങാടിക്കടയിൽ മേടിക്കാൻ കിട്ടുന്ന മരുന്നും ഒരു ഇതാണ്. നീറയും ചെന്നിനായും കൂടെ മിക്സ് ചെയ്ത് നമ്മൾ റെഗുലറായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ദേഹത്തെ നീർക്കെട്ട് ഉൾപ്പെടെയുള്ളത് മാറിപ്പോവും. ഈ തെങ്ങേന്ന് വീണ ഒരു ബൈക്ക് ആക്സിഡൻറ്റ് പറ്റിയിട്ടൊക്കെ നമ്മുടെ വീട്ടിൽ നിന്ന് സ്ഥിരമായിട്ട് ഒന്ന് മേടിക്കാണ്. നമ്മൾ ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത്. ആർക്ക് വേണമെങ്കിലും എന്നെ കോൺടാക്ട് ചെയ്യാം. അപ്പം അങ്ങനെ ഒരു ഇഷ്യൂസ് ഉള്ളവർക്ക് 100% ഡോക്ടേഴ്സ് പറയുകയാണെങ്കിൽ ഞങ്ങൾ മുട്ട തരാൻ ഞാൻ തയ്യാറുമാണ്. അടയിരിക്കുന്ന മുട്ട യാതൊരു കാരണവശാലും മേടിച്ച് ഉപയോഗിക്കരുത്. അപ്പോൾ ഒരു കോഴിയുടെ ആയിട്ട് എന്ത് കോഴിയുടെ ആയിക്കോട്ട് ഉപയോഗിക്കരുത്. കാരണം അതിൻ്റെ അത് വെയിൻ ഓടിക്കഴിഞ്ഞാൽ പിന്നെ അത് കഴിക്കാനെ കൊണ്ട് ടേസ്റ്റ് വ്യത്യാസവും വരും, സ്മെല് വ്യത്യാസവും വരും. കുറച്ച് ദിവസം നമ്മുടെ വീട്ടിൽ നിൽക്കുകയാണെങ്കിൽ അത് മുട്ടക്കേടാവാനും ചാൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ പല കടകളിൽ നിന്നൊക്കെ നമ്മൾ മേടിക്കുമ്പോൾ ചിലപ്പോൾ ടെമ്പറേച്ചർ കൂടുതലായതുകൊണ്ട് താറാമുട്ടയ്ക്കകത്തൊക്കെ നമുക്ക് ഈ ഒരു ഇഷ്യൂ ആണ്. അപ്പോൾ ജസ്റ്റ് ലൈറ്റ് ഒന്ന് അടിച്ച് നോക്കുമ്പോഴത്തേ നമുക്കറിയാൻ പറ്റും. മുട്ടയുടെ വെള്ളം വലിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇത്ര ഈ ടോപ്പ് പോർഷനിലെ വെള്ളം വലിഞ്ഞത് അകത്തോട്ടിരിക്കും. അങ്ങനെ ഇരിക്കുമ്പോൾ ലൈറ്റ് അടിച്ച് നോക്കുമ്പോൾ അകത്തോട്ടിരിക്കുന്ന മുട്ടകൾ യാതൊരു കാരണവശാലും മേടിച്ച് ഉപയോഗിക്കാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുക. കർഷകരാരും ഇത് കേടാണെന്ന് പറഞ്ഞല്ല നമുക്ക് തരുന്നത്, കാരണം ഇത് നമുക്ക് ടെസ്റ്റ് ചെയ്തൊന്നും നമുക്ക് എടുത്ത് തരാൻ പറ്റത്തില്ല. പോരൂടെ ഒരു പടക്കോഴിയാണ്. ഇതിന് വളരെ വലിപ്പം കുറവാണ്. ഇവർക്കൊരു 3 വയസ്സിനടുത്ത് പ്രായം കാണും. ഇവർക്ക് ഇത് എൻ്റെ സുഹൃത്തിൻ്റെ ഇന്ന് മേടിച്ചതാണ്. ഇത് പീല കളർ, പീല കറുപ്പ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുന്നൊരു കളറാണ്. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഏകദേശം ഇപ്പോൾ തന്നെ ഒരു 7 കോഴികളോളം എൻ്റെ കയ്യിൽ അട തന്നെയുണ്ട്. ഈ അടക്ക ഇതപ്പാണ് അട വെക്കാൻ പറ്റത്തില്ല, ഭയങ്കര ചൂടാണ്. ചൂട് കാരണമാണ് ഞാനിപ്പോൾ അട വെക്കാതിരിക്കുന്നത്. ഇപ്പം ഞാൻ അട വെക്കണം എന്നുള്ള പ്രതീക്ഷയാണ്. ഇപ്പോൾ രണ്ട് മഴയൊക്കെ പെയ്തതിൻ്റെ പേരിൽ ഈ മഴ കഴിഞ്ഞതിന് ശേഷം എനിക്ക് അട വെക്കണം. ഇപ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും ഏകദേശം ഇവിടെ തന്നെ ഏകദേശം 5 കോഴികളോ ഇവിടെ തന്നെ അടയിരിക്കും. ഈ ഇതാവുന്ന അടിയിൽ തന്നെ ഇപ്പോൾ തന്നെ രണ്ട് മുട്ടകളൊക്കെയാണ് ഇരിക്കുന്നത്. രണ്ട് മുട്ട ഇരിക്കുന്നു, നമുക്ക് കാണാൻ പറ്റും. ഒരാളുടെ കീഴിൽ നടത്താനും മുട്ട എടുത്തങ്ങ് വെക്കുകയാണ്. ഞാൻ ഇറങ്ങിയപ്പോൾ തന്നെ എനിക്ക് 3-4 മുട്ട കിട്ടി. ഇതാണ് ഇപ്പോൾ ഈ ചൂടത്ത് നമുക്ക് അടവെക്കാൻ ഭയങ്കര പാടാണ് മുട്ടയെല്ലാം. ഇതാണ് മുട്ടയുടെ വ്യത്യാസം കാണാം. ഇത് കളർ വ്യത്യാസം പലതും ചോദിക്കില്ല. ഇത് പൂങ്കുഞ്ഞാണെന്ന് പ്രതീക്ഷിക്കുക, ഇങ്ങനത്തെ മുട്ട പൂങ്കുഞ്ഞാണെന്നുമാണ് പ്രതീക്ഷിക്കുന്നത് സൗണ്ട്. പക്ഷേ അതിൻ്റെ അകത്തൊന്നും വലിയ കാര്യമില്ല എന്നുള്ളത് എനിക്ക് പിന്നീട് മനസ്സിലാക്കി. കാരണം നീളമുള്ള മുട്ട തന്നെ ഞങ്ങളുടെ ഇവിടെ പലപ്പോഴും നിങ്ങൾ ഇറങ്ങി വന്നിട്ടുണ്ട്. നമ്മൾ പോരോഴിക്ക് അത് എല്ലാ കളറും നമുക്ക് കാണാൻ പറ്റും. ഏത് കളർ വേണമെങ്കിലും നമുക്ക് പോരോഴിയെ കിട്ടും. ഇപ്പോൾ കറുപ്പാണ്, ഇതൊരു ചെമ്പൻ കളറാണ്, ഇത് ചെമ്പനും കറുപ്പും നിറഞ്ഞ എല്ലാ കളറിലും നമുക്ക് പോരൂടെ കുഞ്ഞുങ്ങളെ കിട്ടും. അതിന് പറ്റിയ പൂവിനും പടയും നമ്മൾ സെറ്റ് ചെയ്തിടുന്നതാണ് കളറിൻ്റെ അത് വേണ്ടത്, അത്യാവശ്യം വേണ്ടത്. നമ്മൾ കളർ നോക്കിയാണ് വളർത്തുന്നതെങ്കിൽ ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ നെഞ്ചക്കെന്ന് വെച്ചാൽ കല്ല് പോലെ ഭയങ്കര കട്ടിയാണ്. ഇതൊക്കെ ഇപ്പോൾ അടയിരിക്കുന്നതും കൊണ്ടാണ്. ബാക്കി എല്ലാത്തിനെയും അഴിച്ചു വിട്ടു മുട്ടയിടാറാകുമ്പോഴത്തേന്. അപ്പോൾ ഇതുങ്ങളാണെങ്കിൽ ഒരു 8 വയസ്സ് 9 വയസ്സൊക്കെ ആകുമ്പോഴത്തേന് നെഞ്ച് കല്ല് പോലെ നല്ല കട്ടിയാവും. കട്ടിയാവുന്ന സമയത്ത് വളരെ ശ്രദ്ധിക്കണം. ആ ടൈമിൽ ആരും അടവെക്കാതിരിക്കുക, കാരണം മുട്ടകളെല്ലാം പൊട്ടിപ്പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ചെറിയ കടിഞ്ഞൂല് കോഴികളെ എടുത്ത് മുട്ട അടവെക്കുക. ആദ്യത്തെ 2-3 പാച്ച് മുട്ടകൾ അടവെക്കണ്ട. അതിന് പകരം പ്രായമുള്ള കോഴികളുടെ മുട്ട എടുത്ത് അടവെക്കാൻ മാക്സിമം ശ്രമിക്കുക. എൻ്റെ കയ്യിലിരിക്കുന്ന വേറൊരു പുളിയമ്പൂവനാണ്. ഇത് ചെറിയ കുഞ്ഞാണ്, പട്ട എന്ന് പറയും. കാലിൽ മുള്ളേ ചെറുതായിട്ട് ഇറങ്ങുന്നേ ഉള്ളൂ. ഈ പ്രായത്തിൽ ഞാൻ ബ്രീഡ് ചെയ്യാറില്ല. ചെറുങ്ങളുടെ മുള്ളൊക്കെ ഇറങ്ങി ചെറുങ്ങളുടെ പ്രായമായ കോഴികളെ മാത്രമേ ഞാൻ ബ്രീഡ് ചെയ്യാറുള്ളൂ. ഇതിൻ്റെ പ്രത്യേകത നമ്മൾ ചോദിച്ചായിരുന്നു. ഇതിൻ്റെ മാംസത്തിൻ്റെ കട്ടി തന്നെയാണ്. ഇതിൻ്റെ മാംസം നമ്മളിതിൻ്റെ നെഞ്ചെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം വളരെ കട്ടി കൂടിയാണ് ഇതിൻ്റെ മാംസം ഇരിക്കുന്നത്. ഈ പോഷനൊക്കെ നമുക്ക് നിൽക്കാൻ പോലും ഞങ്ങളുള്ളില്ല. ഇതിൻ്റെ കാലും കൈയും ഒക്കെ ഭയങ്കര ഉറപ്പാണ്. പിന്നെ പോരു കോഴിയുടെ കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് എന്നെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം. കുഞ്ഞുങ്ങൾക്കോ വലിയ കോഴിയോ എല്ലാത്തിനും ഞാൻ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും എന്നെ കോൺടാക്ട് ചെയ്യാം. കോഴിയുടെയോ ഡോഗ്സിൻ്റെ മെഡിസിൻസ് ഈവൻ എന്ത് എനിക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം, പെറ്റ്സ്, കുതിര, ഇതിൻ്റെയൊക്കെ എനിക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് മറുപടി പറഞ്ഞു തരാൻ തയ്യാറാണ്. നിങ്ങൾ ഈ വീഡിയോസ് മാക്സിമം കാണുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നല്ല ഇനി അടുത്ത വീഡിയോസ് നമുക്ക് നല്ലൊരു വീഡിയോ അടുത്തതായി നമുക്ക് കാണാൻ കഴിയും. അടുത്ത നമുക്ക് കോഴികളുടെ മരുന്നും മൃഗങ്ങളുടെ മരുന്നിനെ കുറിച്ച് ഒരു വീഡിയോ നമുക്ക് അധികം താമസിക്കാതെ തന്നെ നമുക്ക് ചെയ്യാം. ഓക്കെ, ശരിയാണ്.